അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു നാടൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പം പടുകൂട്ടാൻ എന്നാണ് ഈ കറീൻ്റെ പേര്. നമ്മൾ തൊടിയിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുന്ന വിത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുക. അപ്പം വേറെ ഏതെങ്കിലും ജില്ലയ്ക്ക് കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മലപ്പുറം ജില്ലയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കറിയാണിത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കണ വിത്ത് ഉപയോഗിച്ചിട്ടാട്ടോ അത് ഉണ്ടാക്കുക. അപ്പം ഞാനിവിടെ എടുത്തത് ചേമ്പിൻ്റെ തണ്ട്, പിന്നെ ചേമ്പിൻ്റെ വിത്ത്, പിന്നെ പപ്പായ, പൂള, ഇത്രയും സാധനങ്ങൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കാവുത്തൊക്കെ ഇടട്ടോ. നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി വെക്കുക. ചേമ്പിൻ്റെ തണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല പാകമായത് വേണം എടുക്കാൻ, ചൊറിയാത്തത് നോക്കി നിങ്ങൾ എടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ അതൊക്കെ അരിയാനൊക്കെ നല്ല സുഖമാണ്. ചേമ്പിൻ തണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാവുന്നതുള്ളൂ. പിന്നെ ചേമ്പിൻ്റെ വിത്തും ചൊറിയാത്തത് നോക്കി വേണം എടുക്കാൻ. ഇത് ഞാനിവിടെ എടുത്തത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം അതൊന്ന് കഷ്ണാക്കി കൊടുക്കുക. പിന്നെ അതേപോലെ പൂള നമ്മളെടുക്കുമ്പോൾ നല്ലോണം ഉടയണത് നോക്കിയെടുക്കണം. അപ്പം ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും, അതൊന്ന് നോക്കി. അപ്പോൾ അങ്ങനത്തെ ഒന്നും എടുക്കരുത്. നമ്മൾ വാങ്ങുമ്പോൾ നല്ല പൂള തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. പൂള അരിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇവിടെ പപ്പായം കൂടെ അരിയുണ്ട്. നമ്മൾ വെറും പിന്നെ നാടൻ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നമ്മൾ കടയിൽ നിന്ന് കടയിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ വിഷം അടിക്കാത്ത സാധനങ്ങളാണ് എടുത്തത്. അപ്പം ഈ പപ്പായക്കൊന്നും ഒരു വിഷമില്ല. അപ്പം വെറും നാടൻ പിന്നെ സാധനങ്ങളാണിത്. അപ്പം നമ്മൾ പറ്റുന്നത് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. തുടക്കത്തിൽ ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ കഴിക്കൊന്നുമില്ല. പിന്നെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്ക് ശീലാക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ആ നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണമൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഒരു ഒന്നര കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് കുലുക്കി കൊടുക്കുക. ഉപ്പൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മൂടി വെച്ചെങ്ങാണ്ടൊന്ന് വേവിക്കാം. ഒരു നാലോ അഞ്ചോ വിസില് മതിയാകും വെന്ത് കിട്ടാനായിട്ട്. ഇവിടെ ഞാൻ നാല് വിസില് അടിച്ചപ്പോൾ തന്നെ തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ എന്താണ് നല്ലോണം ചൂടാറിയിട്ട് ഇതിൻ്റെ അടപ്പ് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നാക്കി വെന്ത് വന്നിട്ട് ഇനി ഒരു പണിയില്ല. ഇതൊന്ന് നന്നാക്കി നുളച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേമ്പിൻ്റെ തണ്ട് കുറച്ചും കൂടെ അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇതിനെക്കാട്ടി പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം എനിക്കിപ്പോൾ രണ്ട് തണ്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം അത്ര പണിയുള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് വറവിടണം. ആ വറവിടാനായിട്ട് ഞാൻ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും രണ്ട് ചുവന്നുള്ളിയും എടുത്തിനെ. ഈ വെളുത്തുള്ളി എന്തായാലും നിർബന്ധമാണ്, കാരണം വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇതിന് മുന്നിട്ട് നിൽക്കും. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അതൊന്ന് അരിഞ്ഞെടുക്കുക. ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുക്കുക. എന്നിട്ട് ആ വറവ് നമ്മൾ ഈ പടുകൂട്ടാൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഈ കറി ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ അതൊന്നും ധാരാളമാണ്.
അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള ആൾക്കാരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.